ഇതെന്നാ പറ്റി? കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് വന്ന? ഒന്നും പറയണ്ട രാശേട്ടാ. പറ. ഞാൻ അങ്ങ് പുറത്തല്ലേ പഠിച്ചേ. ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തൊക്കെ സുഹൃത്തുക്കൾ എന്താ പറയാറ്? പ്രബുദ്ധ കേരളം. പ്രബുദ്ധ കേരളം ആണല്ലോ. അതെ, മാത്രമല്ല ഭയങ്കര വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എന്ത് പറ്റി പറയൂ? ഇന്ന് പണിമുടക്കല്ലേ, എന്നെ ഓടിച്ചു തല്ലു കിട്ടണതായിരുന്നു. തല്ലു കിട്ടിയോ? ഇല്ല. വിസ്മയ, ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്നത് പ്രബുദ്ധ കേരളത്തിലാണ്. ഇവിടുത്തെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് വെച്ചത്, ഉദാഹരണത്തിന് നിനക്കൊരു ലവർ ഉണ്ടെന്ന് വെക്കുക, സങ്കല്പിക്കുക നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്നു. അപ്പൊ നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ദേശീയ ഗാനം ആലപിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് എനിക്കത് പുറകിലിരുന്നുണ്ട്, അല്ലെങ്കിൽ സീറ്റിലിരുന്നുണ്ട് റൊമാൻസോ അതിന്റെ അപ്രോച്ച് ചെയ്യണം നോക്കുക. കേക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇനി അഥവാ ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവർ വാങ്ങിത്തരും. ഇനി പുറത്തിറങ്ങി പൊതുവിടത്തിലോ മറ്റ് ഇടങ്ങളിലോ ചുംബന സമരം നടത്തണോ? അതിപ്പോ ഒരു പാട്ടാവണം തന്നെ ഇല്ല, ഒന്നി കൂടുതൽ പേരായിക്കോട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കൊണ്ടായിരിക്കും. കേക്ക് കഴിഞ്ഞില്ല, അതിനുള്ള സ്വാതന്ത്ര്യം അവർ വാങ്ങിത്തരും. ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഈ താലി ഉണ്ടല്ലോ, താലി ഭർത്താവ് കെട്ടിത്തരുന്ന താലി, ഈ താലി ചുട്ടരിക്കൽ സമരം നടത്തണോ? എന്റെ ദൈവമേ, അതിനുള്ള സ്വാതന്ത്ര്യം അവർ വാങ്ങിത്തരും. പിന്നീട് വലിയ ആർത്തവ കവാടം ഒക്കെ പണിതു വെച്ചിട്ട് അതിന്റെ ഉദ്ഘാടകനായിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാനോ? വരുവോ വരത്തില്ല എന്നുള്ളതല്ല, അതിനുള്ള സ്വാതന്ത്ര്യം വരെ അവർ വാങ്ങിത്തരും. ഇനി നമ്മുടെ കലാലയങ്ങൾ നോക്കുക, അവിടെ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ എസ് എഫ് ഐ പോലുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. കേറി ചെല്ലുന്ന വഴിക്ക് തന്നെ സ്ത്രീ പുരുഷന്മാരുടെ നഗ്ന രൂപങ്ങൾ, അതായത് അവർ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മോശം മോശം മോശം, ഇത്രയും കേരളത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചില്ല. കേക്ക്, ഇതൊക്കെയാണ് ഇവിടെയുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ. ഇതിനാണ് സുഹൃത്തുക്കൾ പറയുന്നത് കേരളത്തിൽ ഇത്രയും വ്യക്തി സ്വാതന്ത്ര്യം, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അവരെ അത് വാങ്ങിത്തരും. ഇനി ഇതേ ആളുകൾ തന്നെ നടത്തുന്ന വല്ല പണിമുടക്കോ സമരമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുറത്ത് കൂട്ടുകാരെ എടുക്കെ പോകണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആശുപത്രി പോകണമെന്ന് വിചാരിക്കുക, ഇതിനുള്ള സ്വാതന്ത്ര്യമൊന്നും നിങ്ങൾക്കില്ല. അതെന്താ? അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ വലിയ സ്വാതന്ത്ര്യമാണ്, എന്നാൽ അങ്ങനെയല്ല. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്ന ചില ഭിക്ഷ മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇതിനാണോ കേരളത്തിൽ സ്വാതന്ത്ര്യം ഉണ്ട്, പ്രബുദ്ധ കേരളമാണെന്നൊക്കെ വിളിച്ചു പിടിച്ചു? ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ? അതെ. അപ്പൊ ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്നത് ഇതാണ്. ഈ രണ്ടു ദിവസം കൊണ്ട് ഈ മലയാളിക്ക് ഈ സ്വാതന്ത്ര്യം എന്നാന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇനിയും ഇവരെ വിളിക്കാം പ്രബുദ്ധ മലയാളി. എന്റെ പൊന്ന് രാശേട്ടാ, എനിക്ക് ചുംബന സമരത്തിനുള്ള സ്വാതന്ത്ര്യം വേണ്ട, താലി ചുട്ടേരിച്ചുള്ള സ്വാതന്ത്ര്യം വേണ്ട, മാത്രമല്ല തിയേറ്ററിൽ ഇരുന്നുള്ള ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, എനിക്ക് മര്യാദയ്ക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി, ഞാൻ പോവുകയാണേ.